ആയുർവേദ സിദ്ധാന്തങ്ങൾ ലളിതകോമളമായി തീർന്ന് കുടുംബിനികളുടെ ബൗദ്ധിക തലങ്ങളിലെത്തി അവയെ അതീവ ലളിതമായി അവർ ഉപയോഗിച്ചു വന്ന പ്രയോഗ ചാതുര്യത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എത്രയെത്ര ഔഷധങ്ങളാണ് അവർ കണ്ടെത്തിയത് ശരീരത്തിൽ പ്രത്യേകിച്ച് സന്നിപാതജജ്വരം കഴിയുമ്പോൾ പുണ്ണുണ്ടാവുക സ്വാഭാവികമാണ് സന്നിപാതജ്വരം കൊണ്ടുണ്ടാകുന്നതായാലും അല്ലാതെ വരുന്നവയായാലും സന്നിപാതജ്വരത്തിനുൾപ്പെടെ ഈ പുണ്ണുകൾ എങ്ങനെ പരിഹരിക്കാം ശരീരത്തിൽ അവിടെ അവിടെ പുണ്ണുകളുണ്ടാവും ഇന്ന് പിഷഗ്വരന്മാരെ കാണാൻ പോകുമ്പോൾ ജ്വരത്തിനുള്ള ഔഷധം വേറെയാണ് ആ ഔഷധം കഴിച്ച് ജ്വരം മാറുമ്പോഴും ജ്വരത്തിനുള്ള ഔഷധങ്ങൾ കഴിക്കാതെ ജ്വരം മൂർച്ഛിക്കുമ്പോഴും ശരീരത്തിലെല്ലാം പുണ്ണുകളുണ്ടാവും സമീപകാലത്ത് തക്കാളിപ്പനി എന്നൊക്കെയുള്ള പേരിൽ പനികളുണ്ടായത് സന്നിപാതജജ്വരത്തിൻ്റെ വേറിട്ടൊരു രൂപമാണ് പലരും മരിക്കാനിടയായിട്ടുള്ളതും പുതിയ പുതിയ പേരുകൾ ചിക്കുൻ ഗുനിയ ഇട്ട് ആ പേരുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഒരു കാരണം തന്നെ കമ്പാരറ്റീവ് ഹെൽത്ത് കമ്പാരറ്റീവ് ഡ്രഗ്സ് കമ്പാരറ്റീവ് ഡയഗ്നോസിസ് ഇതൊക്കെ അടങ്ങുന്ന വൈദ്യശാസ്ത്ര ചരിത്രം ലോകമെമ്പാടും വൈദ്യവിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് കുറേ ആളുകൾ പഠിക്കാൻ പോകുമ്പോൾ പഠനത്തിൽ ശ്രദ്ധയില്ലാതെ വരും കാരണം കാശു കൊടുത്ത് പഠിക്കുന്നവർക്കിതിൽ ശ്രദ്ധയുണ്ടാകേണ്ട കാര്യം വരുന്നില്ല കാശു കൊടുത്തു തന്നെ തൊഴിലും അവർ നേടും കാശു കാശുകൊടുത്തു തന്നെ നേടിയതെല്ലാം കാശ് തിരിച്ചു പിടിക്കുവാൻ അവർ ഉപയോഗിക്കുകയും ചെയ്യും അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ ഇവയെ പഠിച്ചവർ പോലും പഠനം കഴിയുമ്പോൾ മിഥ്യാഭിമാനങ്ങൾ ഉണ്ടാവുക കൊണ്ട് പഠിച്ചത് ചിലത് മറക്കുകയോ മറന്നുവന്ന് നടിക്കുകയോ അതിലുപരി സത്യത്തെ മാറ്റിവെച്ചുകൊണ്ട് മിഥ്യാധാരണകൾക്കു വേണ്ടി വാദിക്കുകയോ ചെയ്യും അതല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തെ അതിൻ്റെ പ്രാചീനത മുതൽ ചരിത്രപരമായി പഠിക്കുന്ന ലോകത്തിലെ വൈദ്യവിദ്യാർത്ഥികൾക്ക് സന്നിപാതജങ്ങളായിരിക്കുന്നവയെക്കുറിച്ചൊരറിവ് ഉണ്ടാകാതിരിക്കുകയില്ല എന്നിട്ടും പുത്തൻ പുത്തൻ പേരുകൾ നൽകി രോഗത്തെ മാറ്റുന്നത് പ്രാചീന രീതിയിൽ അവയെ അറിയുന്നവർ ചികിത്സിച്ചു ഭേദപ്പെടുത്തിയാൽ കച്ചവട സംഘങ്ങൾ കാലാകാലങ്ങളിൽ ഇറക്കിയിട്ടുള്ള മരുന്നുകൾ വെറുതെയാവും എന്നുള്ളത് കൊണ്ടാണ് ഇത് ആയുർവേദത്തോട് മാത്രമല്ല ഇത് ചൈനയിലെ ചികിത്സാ പദ്ധതികളോടോ ജപ്പാനിലെ ചികിത്സാ പദ്ധതികളോടോ പോലും കാണുമ്പോഴും അവയോടും മാത്രമല്ല പുരോഗമനമെന്നത് കച്ചവട സംഘങ്ങളായ ആശുപത്രികളുടെയും ഔഷധ കമ്പനികളുടെയും താൽപര്യമായി മാറിയിരിക്കുന്നു ലളിതമായിറക്കിയിട്ടുള്ള ഔഷധങ്ങളെ സാങ്കേതികമാക്കി മാറ്റിക്കൊണ്ട് വിപണനം ആഗ്രഹിക്കുന്ന വേളകളിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തന്നെ ലളിതങ്ങളായ ഔഷധങ്ങളെ പ്രയോഗിക്കാതിരിക്കുന്നതിനും അവയെ തമസ്കരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനും നടക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഈ പുത്തൻ പേരുകളിട്ട് വിളിച്ച് രംഗപ്രവേശം ചെയ്യുന്നതിന് പിന്നിലുള്ളത് വസ്തുതാപരമായ പഠനങ്ങളോ കാര്യങ്ങളോ നടക്കാതെ രോഗങ്ങളെ അവയുടെ പ്രാചീന നാമത്തിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഔഷധങ്ങൾ ലളിതങ്ങളായിരിക്കുകയും രോഗമോചനം സുഗമമായിരിക്കുകയും ചെയ്യുന്നതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരസഹിഷ്ണുത വൈദ്യശാസ്ത്രരംഗത്ത് സാങ്കേതികത്വം കൊണ്ട് വികസിക്കുകയും അതിനെ തഴുകുവാനും തലോടുവാനും ആശുപത്രികൾ നടത്തുന്ന മാനേജ്മെൻറ്റുകളുടെയും ഔഷധ കമ്പനികൾ നടത്തുന്ന മാനേജ്മെൻറ്റുകളുടെയും അതിൻ്റെ ഗുണഭോക്താക്കളെന്ന് വിചാരിക്കുന്ന ഭിഷ്വരന്മാരുടെയും അതിൻ്റെ ഗുണം ഏറ്റുവാങ്ങുന്ന റെപ്രസെൻറ്റേറ്റീവ്മാരുടെയും മരുന്ന് എടുത്തു കൊടുക്കുന്ന ഫാർമസിസ്റ്റുകളുടെയും അതിനെ കൊണ്ടുപോയി രോഗിക്ക് പരിചാരകരെന്ന നിലയിൽ കൊടുക്കുന്ന പരിചാരകരുടെയും നഴ്സുമാരുടെയും എല്ലാം സംഘടനകളും ഒപ്പം അവയുടെ വിപുലമായ കമ്മീഷൻ പ്രയോജനപ്പെടുത്തുന്ന സംഘടിത ഭരണകൂടങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പടിപടിയായി തമസ്കരണം നടത്തി കച്ചവടത്തിലൂടെ കൊണ്ടുപോയി ഇതിൻ്റെ തിക്തഫലങ്ങളെ ജനതയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരെ സംഘടിച്ചോ ഇതിനെതിരെ ബൗദ്ധികമായി നീങ്ങിയോ പരിഹാരമുണ്ടാവില്ല എന്നത് മനസ്സിലാക്കി അമേരിക്കയിലും മറ്റും ജനനവും മരണവും എന്ന തത്യയ്ക്കുള്ളിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ അതിൻ്റെ യാദൃച്ഛികതയെ ഉൾക്കൊള്ളുകയും അനാരോഗ്യത്തെ സ്വീകരിച്ചാൽ പോലും മരണമേ ഉണ്ടാവുകയുള്ളൂ ഇത്രയധികം വ്യഥയുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി നീങ്ങുകയും ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിണാമമാണ് അമേരിക്കയിലെയും മറ്റും ഗവേഷണ സ്ഥാപനങ്ങളെ പറിച്ചുനടുവാനും അതിന് പുതിയ മുഖം നേടുവാനുമുള്ള പ്രവണതയ്ക്ക് കാരണം ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യസമ്പ്രദായത്തെ ഗവേഷകന്മാർ ചേർന്ന് തകർത്ത് കളഞ്ഞതിൻ്റെ വടു ഉണങ്ങുന്നതിന് മുമ്പ് ആ കച്ചവടക്കാർ ഒരു സമയത്ത് ആയുർവേദം ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞവർ ആയുർവേദത്തിന് ശാസ്ത്രീയ മുഖം നൽകുവാൻ വേണ്ടി എന്ന വ്യാജേന ഉപകരണങ്ങളുമായി രംഗത്തേക്ക് എത്തുകയാണ് ഈ തരുണത്തിൽ ഇന്ത്യൻ ജനത സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ കാഗോളം വിതയ്ക്കുവാൻ ഇവർക്ക് കഴിയുമെന്നുള്ളത് തീർച്ചയാണ് ലോകമാകെ വ്രണങ്ങൾ അസാധാരണമായി സാങ്കേതിക വിദ്യയിലൂടെ വികസിച്ച് മുറിച്ചു മാറ്റേണ്ട ഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബഗിൻ്റെ പിടിയിൽ വരപ്പെടുമ്പോൾ ഒരു പുണ് ഉണക്കിയെടുക്കാൻ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കരിമുരിക്കിൻ്റെ മുള്ളുമുരിക്കിൻ്റെ ഒരേഴലയും തൊലി കളഞ്ഞ പത്ത് അരിയും മതിയാവും തവിട് കളയാതെ തൊലി മാത്രം കളഞ്ഞ പത്ത് അരിയും ചേർത്തരച്ചു വെണ്ണ പോലാക്കി പുരട്ടിയാൽ മാറും ചെറു പനച്ചി വേരിന്മേൽത്തൊലി പനച്ച എന്ന് പറയുന്നതൊരു പുളിയുള്ള വെണ്ടക്ക പോലെ കായുണ്ടാകുന്നതാണ് പുളി വെണ്ടയെന്നും പറയും അതിൻ്റെ വേര് ചെറുപനച്ചി വേര് അത് വലുതും ചെറുതുമുണ്ട് അതിലെ ചെറുത് പഴയകാലത്ത് വീട്ടിലെ പറ വീടുകളിലെ പറമ്പുകളിലെല്ലാം പടർന്നു കിടന്നിരുന്നു വെള്ള നിറത്തിലലയോ പച്ച നിറത്തിലലയോടുകൂടി തണ്ടിന് ചെറിയ വെള്ളനിറമുള്ളതായി വെള്ള കലർന്ന പച്ച നിറമുള്ളതായി കറുത്ത നീല നിറമുള്ളത് വേറെ വേലിയിലെല്ലാം കാണും കാക്കപ്പൂ എന്നു പേരിലൊരു പൂവും അതിനുണ്ടാവും അതിൻ്റെ നടുക്ക് കറുത്ത നിറമുണ്ടാവും പൂവിന് അതിൽ നിന്ന് പഴയകാലത്ത് പെൺകുട്ടികൾ പേനയുടെ ക്യാപ്പ് കൊണ്ട് കുത്തി കൃത്യം വട്ടത്തിലെടുത്ത് പൊട്ടുതൊടാൻ അത് ഉപയോഗിക്കുമായിരുന്നു വളരെ രസകരമായ ഒരു ചെടിയാണ് അതിൻ്റെ തൊലി മുത്തള് കൊടവൻ കൊടങ്ങൽ മുത്തുൾ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് വല്ലാര മുത്തൾ മുത്തങ്ങ മുത്തങ്ങ കിഴങ്ങ് കരിക്കിൻ്റെ ചിരട്ട വടിച്ചെടുക്കാവുന്ന കരിക്കിൻ്റെ ചിരട്ട കരിക്കിട്ട് അത് പൊതിച്ചെടുക്കണം എന്നിട്ട് കരിക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് അച്ചിരട്ട വിളയാത്ത തേങ്ങയുടെ ചിരട്ട പർപ്പടകപ്പുല്ല് ഇരുവേലി ഇരട്ടി മധുരം രാമച്ചം ഇരിപ്പക്കാതൽ ഞെരിഞ്ഞിൽ ഏലക്കായ കൊത്തമ്പാലരി കൊടിത്തൂവേര് അയമോദകം ജീരകം കരിഞ്ചീരകം നീല അമരിവേര് കല്ലരയാൽ തോൽ ഇവ കഷായമായി പഞ്ചസാരയും ചേർത്ത് സേവിച്ചാൽ എല്ലാ പുണ്ണുകളും പനിയും ശമിക്കും സന്നിക്ക് നന്നാണ് തൊലി കുടവൻ മുത്തള് മുത്തങ്ങ കരിക്കിൻ്റെ ചിരട്ട പർപ്പടക പുല്ല് ഇരുവേലി ഇരട്ടിമധുര രാമച്ചം ഇരിപ്പക്കാതൽ ഞെരിഞ്ഞിൽ ഏലക്കായ കൊത്തമല്ലി കൊടിത്തൂവേര് അയമോദകം ജീരകം കരിഞ്ചീരകം നീലയമരി വേര് കല്ലരയാൽ തോല് ഇവ കഷായമായി പഞ്ചസാരയും ചേർത്ത് സേവിച്ചാൽ എല്ലാ പുണ്ണുകളും പനിയും ശമിക്കും സന്നിക്ക് അത്യുത്തമമാണ് സന്നിപാതജജ്വലത്തുങ്കൾ പല്ല് കടി കുട്ടികൾക്കൊക്കെ വരുമ്പോൾ പല്ല് കടിക്കും പല്ല് ഞെരിക്കുക എന്നൊക്കെ പറയും അങ്ങനെ പല്ല് കടിച്ചാൽ തഴുതാമ വേലിപ്പരുത്തി വേര് കളിയടയ്ക്ക മൂക്കാത്ത പിഞ്ച് അടക്ക പാക്ക് വെറ്റില ശംഖ് ഇവ പൊടിച്ച് ഒരു കഴഞ്ച് പൊടി അഞ്ച് ഗ്രാം ഇഞ്ചി നീരിൽ കൊടുക്കുക അതൊരു സ്പൂൺ കാണും നല്ലപോലെ വാവൊളിച്ച് കൊടുക്കുക ഒമത്തിനുള്ളിൽ പല്ലുകടി മാറും സന്നിപാതജ്വരത്തിങ്കൽ പല്ല് കൂട്ടിക്കടിച്ചാൽ തഴുതാമയിട വേര് വേലിപ്പരുത്തി വേര് കളിയടയ്ക്ക ശംഖ് ഇവ പൊടിച്ച് ഒരു കഴഞ്ച് പൊടി ഇഞ്ചി നീറ്റിൽ കൊടുക്കുക നല്ലപോലെ വാവൊളിച്ച് കൊടുത്താൽ ഒരു യാമത്തിനുള്ളിൽ പല്ലുകടി മാറി കുട്ടികളിന്ന് പകലുറക്കവും രാത്രി ജാഗ്രതയുമായിരിക്കുന്ന കാഴ്ച എല്ലായിടത്തും കാണാം ഇത് പ്രകൃതിയുടെ വലിയൊരു മാറ്റമാണ് ഇത് രോഗത്തിലേക്കുള്ള തുറന്നിട്ട വാതലാണ് എല്ലാ വീട്ടിലും ചെന്നാൽ കാണുന്ന ഒരു കാഴ്ച പകൽ കുട്ടികൾ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല സൂര്യ സാന്നിധ്യത്തിൽ ഉറങ്ങുകയും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉണരുകയും ചെയ്യുന്ന ഒട്ടേറെ അണുകങ്ങളുണ്ട് അവ ബ്രെയിനിൽ വരെ കയറി കൂടിയിട്ടാണ് പലപ്പോഴും കുട്ടികളിൽ ഈ പ്രത്യേകത കാണുന്നത് ചിലത് രാക്ഷസീയ പ്രകൃതി കാണിക്കുന്ന തരത്തിലേക്ക് വികസിച്ചിട്ടുണ്ട് ഇത് വല്ലാത്തൊരു മാറ്റമാണ് ആധുനിക വൈദ്യശാസ്ത്രം കുറേ രോഗങ്ങൾക്ക് പേരിട്ട് അവയ്ക്ക് ശമനം വരാനുള്ള ഔഷധങ്ങൾ കണക്കിലെടുക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ശരീര മനസ്സുകളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു പഠനത്തിന് ഇനിയും തയ്യാറായി കഴിഞ്ഞിട്ടില്ല മനസ്സിൻ്റെ ചികിത്സാശാസ്ത്രത്തെ സൈക്കാട്രി എന്നും മനസ്സിൻ്റെ പഠനങ്ങളെ സൈക്കോളജി എന്നും വേർതിരിച്ചറിയിച്ച് പഠിക്കുമ്പോൾ സൈക്കാട്രിയുടെ തലങ്ങൾ ശാരീരിക തലങ്ങളോട് ചേർത്തു വെച്ചുള്ളൊരു ഭൗതികതയിൽ രൂപപ്പെടുത്തുവാനും അതിലെ ഹോർമോണുകളുടെ മാറ്റങ്ങളെ കാണുവാനും അന്വേഷണം നടത്തുന്ന ആധുനിക വൈദ്യശാസ്ത്രം അതിൻ്റെ കാര്യകാരണ പഠനങ്ങളെ അവഗ്രഹിച്ചു പഠിക്കുന്നതിൽ വളരെ പിന്നോക്കമായി നിലകൊള്ളുന്നു എന്നതൊരു വസ്തുത മാത്രമാണ് വളരെ ലളിതമായി പകലുറക്കവും രാത്രി ജാഗ്രതയും മാറ്റിയെടുക്കാം നമ്മുടെ അമ്മമാർ അതിനുപയോഗിച്ചത് കടുക് രോഹിണി കിരിയാത്ത് പർപ്പടക പുല്ല് ചിറ്റമൃത് കച്ചൂരിക്കിഴങ്ങ് അരത്ത തിപ്പലി പുഷ്കരമൂലം ബ്രഹ്മി ചെറുവഴുതിനവേര് വേര് ദേവതാരം കടുക്കാത്തൊണ്ട് കൊടിത്തൂവേര് ചെറുതേക്കിൻ വേര് ഇവ കഷായം വെച്ചു കൊടുക്കുകയാണെങ്കിൽ ത്രിദോഷങ്ങളെയും സന്നിപാതം ത്രിദോഷജമായി വരുന്ന സന്നിപാതത്തെയും പകലുറക്കത്തെയും രാത്രി ഉറക്കമില്ലാത്തതിനെയും തണ്ണീർ ദാഹത്തെയും എല്ലാം ശമിപ്പിക്കുവാൻ ഇത് മതിയാവും കടുക്രോഹിണി കിരിയാത്ത് പർപ്പടക പുല്ല് ചിറ്റമൃത് കച്ചൂരിക്കിഴങ്ങ് അരത്ത തിപ്പലി പുഷ്കരമൂലം ബ്രഹ്മി ചെറുവഴുതിനവേര് ദേവതാരം കടുക്കാത്തൊണ്ട് കൊടിത്തൂവേര് ചെറുതേക്കിൻ വേര് ഇവ ചേർത്ത് കഷായം വെച്ച് കൊടുത്താൽ മതി ത്രിദോഷമായിരിക്കുന്ന സന്നിപാതജ്വരവും പകലുറക്കവും രാത്രി ഉറക്കമില്ലാത്തതും തണ്ണീർദാഹവും എല്ലാം ഇതുകൊണ്ട് ശമിക്കും സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവമായി കപവാദാധിക സന്നി ഉണ്ടാവും കുട്ടികളിൽ കാണുന്ന കഫ കഫവാതാതി അധികമായ സന്നിക്ക് വലിയ ഇരട്ടിക്കഷായം ഉത്തമമാണ് ദശമൂലം ചിറ്റമുറുത് മുത്തങ്ങ പർപ്പടകപ്പുല്ല് രാമച്ചം ചന്ദനം തഴുതാമവേര് കുറുന്തോട്ടിവേര് നെല്ലിക്കാത്തോട് പടവലം കടുകുരോഹിണി വേര് കുമ്പളത്തണ്ട് കൊടിത്തൂവേര് വിഷ്ണുക്രാന്തി പൂവാൻകുറുന്തിലവേര് വേര് ത്രിജാതകം കടുകുരോഹിണി അക്രാവ് അരത്ത കിരിയാത്ത് കടുക്കാത്തോട് താന്നിക്കാത്തോട് കുടകപ്പാലേരി കച്ചോലം അഖില് ശതകുപ്പ ഇരട്ടിമധുരം വാൽമുളക് അയമോദകം ജാതിക്ക ജാതിപത്രി ഗ്രാമ്പു തുളസിക്കതിര് ദേവതാരം കൊട്ടം തകരം ജീരകം കരിഞ്ചീരകം പുത്തരിച്ചുണ്ടവേര് മുളയില കരിമ്പനക്കൂമ്പ് ഇവ കഷായം വച്ച് കസ്തൂരി ഗോരോചനം മേമ്പൊടി ചേർത്ത് കൊടുത്താൽ മതി വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് കുട്ടികൾക്ക് കാണുന്ന കഫ അധികമായ സന്നിപാതജ്വരത്തിങ്കൽ വളരെ ഫലപ്രദമായ ഒരൗഷധമാണ് ഇത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ മാറും ദശമൂലം കുമഴിൻവേര് കൂവളവേര് പയ്യാനവേര് പാതിരിവേര് മുഞ്ഞ വേര് ഊരിലവേര് മൂവിലവേര് ചെറുവഴുതിനെ വേര് വെൺവഴുതിനെ വേര് ഞെരിഞ്ഞിൽ ഈ ദശമൂലം ദുരാലഭ കൊടിത്തൂവേര് ചിറ്റമർത് ആടലോടകം ചുക്ക് ബ്രഹ്മി കിരിയാത്ത് പർപ്പടകപ്പുല്ല് ഇവ ശീതകഷായം വെച്ച് കുടിക്കുക കഷായം വെച്ച് കുടിച്ചാലും മതി ജീരകം മേമ്പൊടി ചേർക്കണം അവ ചേർത്ത് കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ തൊക്ക് രോഗങ്ങളും കുഷ്ഠം കഫം കഫവാദ സന്നിപാതം എല്ലാത്തരം ജ്വരങ്ങളും ഇതുകൊണ്ട് മാറും ദശമൂലം വേര് കൊടിത്തൂവേര് ചിറ്റമർത് വേര് ചുക്ക് ബ്രഹ്മി കിരിയാത്ത് പർപ്പടകപ്പുല്ല് ഇതിൻ്റെ കഷായമാണ് അതുകൊണ്ട് വളരെ വളരെ വേഗത്തിൽ മാറുന്ന ഒരൗഷധമാണിത് ഇമാതിരി ഔഷധങ്ങളെയെല്ലാം നമുക്കായി വർണ്ണിച്ച് തന്നിട്ടുള്ള പൂർവ്വസൂരികളായ അമ്മമാരുടെ പാതകമലങ്ങളിൽ നമുക്ക് ഭക്തിയോടെ പ്രണമിക്കാം